കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബാൻ മാറുന്നു അതുപോലെ തന്നെ എ ടി കെ മോഹൻ ബഗാൻ അവരുടെ മൂന്ന് യുവതാരങ്ങളെ ഇപ്പോൾ പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് നമ്മളിൽ നോക്കുന്നത് അപ്പോൾ അതിനു മുമ്പായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യൂ കൂടി എടുത്ത് കാണുന്ന ബെല്ലൈക്കു ഞാൻ ചെയ്യൂ അപ്പോൾ നമുക്ക് നേരെ ഇവിടേക്ക് കടക്കാം നമ്മൾ ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് എഫ് സി ഗോവ എന്ന് പറഞ്ഞാൽ എഫ് സി ഗോവയുടെ താരമായ ഐബന്ദ എന്ന താരത്തിൻ്റെ കോൺട്രാക്റ്റ് രണ്ട് വർഷത്തേക്ക് കൂടി എക്സ്ചേഞ്ച് ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ എഫ് സി ഗോവ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് വിദേശ താരവും എന്താണ് കോയൽ ഇപ്പോൾ ഡാനിയൽ സ്റ്റെറിഡ് എന്നൊരു താരവുമായി ഇപ്പോൾ ഒരു ഇന്റർവ്യൂ നടത്തുകയും താരം ഈ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിക്ക് ശേഷം ഒരു ക്ലബിലും കളിച്ചിട്ടില്ല താരം പ്രീമിയർ ലീഗ് വമ്പൻമായ ലിവർപൂൾ ചെൽസിയ മനസിറ്റി എന്നീ വലിയ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് താരം അതിനോടൊപ്പം ഒവൻകോയലിൻ്റെ അണ്ടറിലും കളിച്ചിട്ടുണ്ട് നേരത്തെ കൊണ്ട് തന്നെ താരത്തിനുമായി ഇന്റർവ്യൂ നടത്തിയത് റോൻ കോയലിന്റെ കീഴിൽ ജംഷഡ്പൂർ എഫ് സിയിലേക്ക് താരനെ ക്ഷണിക്കാനാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത് കണ്ട് തന്നെ അറിയാം ഒരു വലിയൊരു താരം ഐ എസ് എല്ലേ ജംഷഡ്പൂർ എഫ് സിയിലേക്ക് കളിക്കാൻ വരുമോ എന്ന് ഇത് വന്നു കഴിഞ്ഞാൽ നല്ലൊരു നാട്ടൻ തന്നെയായിരിക്കും വാൽസ്കിസിന്റെ ഒരു ബാക്കപ്പായിട്ട് തന്നെ ആയിരിക്കാം ഡാനിയൽ സ്റ്റാറിജിനെ ജംഷഡ്പൂർ കാണുക ആടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബാൻ മാറുന്നു മറ്റേ പ്ലാന്റ് ലിക്കിന്റെ ബാക്കി നിന്ന ശമ്പള തുക കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ഉടൻ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബാൻ മാറുമെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉടൻ തന്നെ നിരവധി ട്രാൻസ്ഫറുകൾ നമുക്ക് ഇപ്പോൾ സൈനിങ്ങുകൾ നമുക്ക് കൺഫേം ചെയ്തതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബെൽവൻ ബെൽവൻസിംഗ് ബന്ധപ്പെട്ടാണ് ബെൽവൻസിംഗ് എസ് സി ഇസ്റ്റ് ബംഗാൾ താരമായി ബൽവൻസിംഗ് കഴിഞ്ഞ വർഷം രണ്ട് കളിയിൽ മാത്രമാണ് അപ്പിയറൻസ് നടത്തിയത് ഒരു കാലത്ത് ഇന്ത്യൻ ടീമിൻ്റെ നിറസാന്നിധ്യമായിരുന്നു സിംഗ് മുംബൈക്ക് വേണ്ടി നിരവധി കളികളും ഗോളുകളും താരം അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ താരം മിസ്സ് ഈസ്റ്റ് ബംഗാളാണ് ബൂട്ട് കിട്ടുന്നത് എന്നാൽ അടുത്ത വർഷം താരം മിസ് ഈസ്റ്റ് ബംഗാൾ വിട്ട് ഐ ലീഗ് ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കാൻ പോകുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ എ ടി കെ മോഹൻ ബഗാൻ എ ടി കെ മോഹൻ ബഗാൻ അവരുടെ മൂന്ന് യുവതാരങ്ങൾ ഇപ്പോൾ പുറത്താക്കിയിട്ടുണ്ട് ജയസ് റാനെ അതുപോലെ തന്നെ കോമൽ തട്ടാൽ അതുപോലെ റിജിൻ മൈക്കിൾ എന്നീ മൂന്ന് താരങ്ങളാണ് ഇപ്പോൾ എ ടി കെ മോഹൻ ബഗാൻ പുറത്താക്കിയിട്ടുള്ളത് കാരണം തന്നെ അറിയാം ഇവരെ ആരൊക്കെയായിരിക്കും ഇത് ടിക്കറ്റ് റാഞ്ചാൻ പോവുകയാണ് എന്നതിൽ കോമൽ തട്ടാൽ കേരള ഭാഷയില ലിങ്ക് ചെയ്ത് നേരത്തെ ഒരു വാർത്ത വന്നിരുന്നു കണ്ട് തന്നെ അറിയാം എന്തായാലും നടക്കുക എന്ന് പുലിതൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏറ്റവും ബേ ട്രാൻസൽ അപ്ഡേറ്റുകളിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഏറ്റവും ആദ്യം അതിനെ വേണ്ടി ഈ ചാനൽ മാറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ